यो 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 व्हाट्सअप के संसारी हैं वेलकम 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 बैक टू माय चैनल जुड़ गए इन ना हमारे मल्ला ना इंटर पर ना बेर ना ला नेर किटकाज प्रैंक आने गए ओके किस ये प्रैंक ना चले ना साधा ना हमारे प्रैंक जी ना दे हमारा अंगूठी गुट उन्हें के लिए बड़ा अंजी ना लेकिन इवाले एन्ने याने जा रहा है ओके अब इन ना कंप्लीट डिफरेंस बेर ना ला निंग ऑलरेडी आ रहा हमारे यूडी टी शर्ट इरुडन ना रंगे चल पर नाला ओके नाला नाला चल पर रंगे सो आ रहा संबंध ने वेंट हमारे फ्रेंड्स कुछ फ्रेंड्स का कार्यंगल का बड़ा देती टेंस हो अवर के इंदुर के टिकाज पने का अवर ईवनिंग ले फूड खाई की वो आ फूड मौत तो प्रैंक गैस साधारण एक वैरायटी गैस ओके तारे बड़े बड़े टेंस नहीं किमी कुड प्रैंक गैस नंगल मून आल कर न्यानम इम्मा ने बदन डाकन ओके इंडाकन मने या कांड चरा अप ड्यूडी न्यानम मिंगुड याना बदन डाकन भी सो धन हमारा मौत तो प्लान हो गया जिद दे सक्सेस आओ ना रिला अपन या कैमरा साधारण यानी ब्लॉग ये नमारी पड़ी हूँ ओके कैमरा पड़ी हूँ अवर एक्सप्रेशन डी किले इंदा संभव ना रिला चलप वीडियो के वेंडी अवर ഞാൻ വീഡിയോ അങ്ങനെ എടുക്കുന്ന പറയാം ജസ്റ്റ് ക്യാമറ ഒന്ന് ഹൈഡ് ആയിട്ട് വെച്ച് നോക്കാം ക്യാമറ ഹൈഡ് ആക്കി സംഭവം കിടക്കാച്ചു കാരണം ഇമ്മ കട്ട്ലേറ്റ് ആണ് നമ്മള് മെയിൻ ഓക്കെ ആ സെയിം സാധനം എനിക്ക് എല്ലാവരും ഇഷ്ടമുണ്ട് സോ ആ സെയിം സാധനം ഞാൻ അവർക്ക് കൊടുക്കാൻ പോണു ഗൈസ് ഓക്കെ നമ്മൾ അവർക്ക് കൊടുക്കാൻ പോണു സോ ഇതൊരു കിടക്കായ സംഭവം നമ്മൾ ഞാൻ ഇതുവരെ എന്റെ ഫ്രണ്ട്സിന് പ്രാങ്ക് ചെയ്തിട്ടില്ല ചിലവര് സഹിച്ചു നിൽക്കാൻ മതിയോ എന്നെ ഇത് മൊത്തം അടിച്ചു പൊളിക്കും ഒക്കെ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രമല്ല ഗൈസ് നമ്മളുടെ യു ഡി ടി ഷർട്ട് നാളെ വൈകുന്നേരം നാളെ എന്തായാലും വൈകുന്നേരം 5 മണിക്ക് റിലീസോ നിങ്ങൾക്ക് യു പി ഐ വഴി അതുപോലെ തന്നെ വാട്സ്ആപ്പ് വഴി അതുപോലെ നമ്മളെ വെബ്സൈറ്റ് വഴി എല്ലാം നാളത്തെ വീഡിയോയിൽ പറയും ചെയ്യും യാ നാളെ വൈകുന്നേരം 5 മണിക്ക് കാത്തു നോലി സോ ഇപ്പൊ നമ്മളെ മഹാന്മാർക്ക് ഒരു ചെറിയൊരു പണി കൊടുത്തു പച്ചമുളക് എന്തൊക്കെ ഇതാണ് നമ്മളുടെ സംഭവം ഒക്കെ നല്ല അടിപൊളി എന്താ പറയുക അടിപൊളി മുളകും അതുപോലെ തന്നെ ഇമ്മന്റെ സ്പെഷ്യൽ ഇമ്മന്റെ സ്പെഷ്യൽ എന്താ പറയുക കാർബോർഡ് ഇതെല്ലാത്തിലും ഇടും കാർബോർഡ് കുഞ്ഞുമോളെ ഇതെങ്ങനെ അല്ല സാധാരണ ഈ എനിക്ക് ഓർമ്മ ഉണ്ട് അല്ല അതെല്ലാം പറയണ്ടേ സാധാരണ അതുപോലെ തന്നെ ഇതും കിട്ടോ നമ്മൾ ഓരോന്ന് കൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തൊക്കെ കുത്തി നിറക്കും സാധാരണ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നെങ്കിൽ ഇങ്ങി അല്ലെങ്കിൽ അങ്ങനെ സംഭവമാണ് ഇത് കുഞ്ഞോളെ ഇത് നമ്മൾ രണ്ടാളാ നമ്മൾ രണ്ടാളും നമ്മള് മൂന്നാള് മാസ്റ്റർ പേസ് അല്ലേ കുഞ്ഞോ ഉമ്മന്റെ മാസ്റ്റർ പേജ് എന്റെ മാസ്റ്റർ പേജ് എന്റെ മാസ്റ്റർ പേജ് മൊത്തം വിളിക്കും ആ ഇത് മിക്സിയിലിട്ട് അരച്ചിട്ടാണ് മൂന്ന് കട്ട്ലേറ്റിലേക്ക് വേണ്ടി മൂന്ന് കാര്യം പൊളിക്കില്ലേ നമ്മള് വൈകുന്നേരത്തെ ഇത് വേണ്ടി സെറ്റാക്കാനാണ് അടിച്ചാലും ഇതിപ്പോ അവര് മുകളിൽ നിന്നിട്ട് എന്താ പറയാ നമ്മളെ സൈറ്റ് നമ്മളെ നാളാണ് ലോഞ്ച് അപ്പൊ അതിന്റെ ലോഞ്ചിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഗെയിമും വി ആർ ഒക്കെ ഉണ്ടല്ലോ സോ അത് മുകളിൽ സെറ്റായി കൊണ്ട് നിൽക്കാണ് അപ്പൊ എന്താ പറയാ നമ്മളിവിടെ അവരിത് ആ സോഫയുടെ അടി എത്തണം ക്യാമറ നമുക്ക് കിട്ടുന്നില്ല ഇവിടെ വേറെ ഇരുന്നാ പോയി സോ ടെഡി ബിയറോ അങ്ങനെ എന്തായാലും സോ അവർ മറ്റേ തരത്തി ഇരുന്നോളൂ പ്ലാനിംഗ് ഒക്കെ സെറ്റ് ആണ് ഇനി എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം ഇപ്പൊ മനസ്സിലായി ഞാൻ എങ്ങനെ അങ്ങനെ പ്രാങ്ക് ചെയ്യുന്നതോ നാളാണ് നമ്മുടെ ടീ ഷർട്ടിന്റെ ലോഞ്ച് നാളെ വൈകുന്നേരം 5 മണിക്ക് അതുകൊണ്ട് നമ്മളെ ചെക്കന്മാരൊക്കെ ചെയ്യുന്നത് നമ്മളെ വെബ്സൈറ്റ് ഒക്കെ റീടെസ്റ്റിംഗ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെയായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ഒരുപാട് പേര് ഒരുമിച്ച് കയറുമ്പോൾ വെബ്സൈറ്റ് അവിടെ നിന്ന് പോകും അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ വാട്സപ്പ് സോ വാട്സപ്പിലൂടെ നിങ്ങൾ ഹായ് അയച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങുകയും നിങ്ങൾക്ക് യു പി ഐ പേയ്മെന്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് സോ അപ്പൊ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പണി വരുന്നത് ഓക്കെ എന്തായാലും നമുക്ക് പോയി നോക്കാം അവർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചത് ഓക്കെ നമ്മളെ ബാബുട്ടിന് ഇവിടെ വേറെ പരിപാടികളാണ് എല്ലാരും എല്ലാം ഹാർഡ് വർക്ക് ആയിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ബാബുട്ടൻ ആയി പറയൂ സിനിമ പറഞ്ഞു നമ്മള് എക്സ്പീരിയസ് ഇവിടെ വർക്ക് ചെയ്തോണ്ട് നിൽക്കാണ് വർക്കിംഗ് ആണ് എല്ലാരും ഗൈസ് നമ്മളെ മച്ചാൻ ഇവിടെ വേറെ കുറച്ച് 2-3 മോണിറ്റർ ഒക്കെ ഓൺ ആയിട്ട് അപാരമായിട്ടുള്ള പരിപാടിയിലാണ് എന്താന്ന് അവൾക്ക് പോലും അറിയില്ല സംഭവമല്ല എല്ലാരും എല്ലാ വർക്കിങ്ങിലാണ് നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് എല്ലാവരും ഇവിടെ കടന്ന് മത്സരിക്കണേ അല്ലേ ഉഷാറല്ല നിങ്ങൾ ഉഷാറാക്കല ആളെ അല്ല പൊളിക്കും ഗൈസ് ഓക്കെ നാളത്തെ ഒരു ദിവസം വേണ്ട കണ്ടില്ല ഇവിടെ നോക്കിയേ ഇത് മൊത്തം എന്താ പറയാ എന്തൊക്കെ ആണ് എനിക്കെന്നെ അറിയില്ല ഇവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കണേന്ന് യെസ് എല്ലാ കാര്യങ്ങളും ഉഷാറാവട്ടെ ഗൈസ് ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ പരിപാടിയിലേക്ക് വീണ്ടും തുടങ്ങിയത് സോ ഇനി നാളെ വൈകുന്നേരം 5 മണിക്ക് അതിന്റെ എഫക്ട് ഉണ്ടാവും സോ ഇനി അടുത്ത ചായ നോക്കാം ചായ വേണ്ടേ
വീട്ടിൽ നിന്ന് തന്നെ ചായ കുടിക്കാൻ പോകുന്ന ദിവസം നമുക്ക് ചായ കുടിച്ചിട്ട് കാണാം അല്ലേ? ഉഷാറല്ലേ? ബർഗർ നമുക്ക് സമൂസ ഒരു ഷവർമ്മ ഞാൻ ഹോട്ടലിലാണ്ട് തിന്നാ മതി. ഏതൊരു സംഭവം മൊത്തം സെറ്റാണ്, എല്ലാ കാര്യങ്ങളും സെറ്റാണ്, ഞാൻ ഫുഡ് കഴിക്കാൻ വരും, അപ്പോഴാണ് നമ്മുടെ മെയിൻ പരിപാടി. ഓക്കെ, ഗൈസ് ഇവിടെ വന്നപ്പോ വളരെ കൗതുകരമായ ഒരു കാഴ്ച, നമ്മളെ കാറ്റ് എന്ത്, ഇത് ഏത് ഷേപ്പാ കുഞ്ഞുമോളെ? ഇത് മലയാളത്തിൽ ഇതിന്റെ വീടുണ്ട്, ഇങ്ങനെ ഒരു ഷേപ്പിൽ ആരെയും കിടക്കുക, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു കാല് ഇങ്ങോട്ടി, ഒരു കാല് ഇങ്ങോട്ടി, വാല അങ്ങോട്ടി. എന്റെ അമ്മോ, വാല അനങ്ങളൊക്കെ ഉണ്ട്, നല്ല ഉറക്കാണ് കഴിച്ചത്, ഉറങ്ങിക്കൂടെ എന്റെ അമ്മോ. കുഞ്ഞുമോടെ, കുഞ്ഞോ ഓലിപ്പം വരട്ടോ, ഒക്കെ സെറ്റ് അല്ലേ? അവിടെ ബൊമ്മനെ വെച്ചോ, അവിടെ ബൊമ്മനെ വെച്ചോ, ബ്ലോക്ക് അല്ല, ബ്ലോക്ക് സൺ ബ്ലോക്ക് ഇവിടെ ഇവിടെ ഇരിക്കണം. അല്ല ക്യാറ്റ് ഉണ്ടല്ലോ ഇവിടെ, ഇനി എണീപ്പിച്ചോ, നന്നാവുള്ളൂ. ഇതിപ്പോ ഞാൻ ക്യാമറ റെഡി ആക്കി കൊടുക്കട്ടോ, എന്റെ ക്യാമറ ജസ്റ്റ് ഒന്ന് റെഡി ആക്കി കൊടുക്കാണ്. ഇതെങ്ങനെ വെച്ചാലാണ് കറക്റ്റ് ഒരു കിട്ടാന്ന് റെഡി ഇല്ലാത്തോണ്ട് എങ്ങനെയെങ്കിലും റെഡി ആക്കാനുള്ളൊരു പ്ലാനാണ്. നല്ലൊരുണ്ട്, നല്ലൊരുണ്ടായിട്ട് ആരും മിണ്ടില്ല ഗൈസ്, ആരും മിണ്ടില്ല. എങ്ങനെ അഖില കണ്ട് ഓടുന്നതാ, ഓടുന്നതാ, കഴിക്കട, അടിപൊളി ഫുഡാണ്, കഴിക്ക്. രണ്ട് കർണാസ് മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. അത് പോടാ, എങ്ങോട്ടാടേ?
സംഭവം അടിപൊളിയായിരുന്നു. ഇവരെല്ലാരും നല്ല രീതിയിൽ കഴിച്ച് അഖിലൊക്കെ അഖില് കഴിക്കും വേണോ, ഇത് കടലാസ് ഉണ്ട്, വെള്ളത്തിൽ ഫുൾ ഉപ്പായിരുന്നു, അടിപൊളിയായിരുന്നു ഗൈസ്. പക്ഷെ ക്യാമറ കൊറേ കഴിഞ്ഞിട്ടാണ് അവര് കണ്ടത്, ക്യാമറ കുറച്ച് കഴിഞ്ഞിട്ടാണ് കണ്ടത്. സോ എല്ലാരും ഇതാക്കണ റെസ്റ്റ് എടുക്കാണ്, നല്ല എരിവുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഗതപ്പോ സംഭവം നല്ല അടിപൊളിയായി, ഉഷാറായില്ലേ. അതെ, രണ്ടാം വേറൊരാളെ പ്രാങ്ക് ചെയ്യണത്, വേറെ രണ്ടു മൂന്ന് പേരെ പ്രാങ്ക് ചെയ്യണത്. സോ അടിപൊളി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ്. അപ്പൊ ഇന്ന് രാവിലെ മുതലേ പണിയായിരുന്നു, ഇനിയിപ്പം ഫുൾ ടൈം പണിയാണ്. നമ്മൾ നാളെ വൈകുന്നേരം 5 മണിക്കാണ് ടീഷർട്ട് ഇറങ്ങാ. ഒക്കെ സെറ്റ് അല്ലേ? ഇല്ല, അവിടെ ഇല്ലാതൊക്കെ പറയുന്നത്. ഓക്കെ, എല്ലാ സംഭവം സെറ്റാണ്. സോ ഇപ്പൊ തന്നെ പോവാ, ഇപ്പൊ അല്ല നാളെ വൈകുന്നേരം. സോ നാളെ വൈകുന്നേരം 5 മണിക്ക് നമ്മളെ ടീഷർട്ട് ഇറങ്ങുക. സോ എല്ലാരും വെയിറ്റ് ചെയ്ത്, ഇന്നത്തെ പോലെ നാളെ എന്തായാലും ഇറങ്ങും, കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടായിരുന്നു. അതുകൊണ്ടാണ് 5 മണിക്കാണ് എല്ലാരും കാണും. അതിലധികം കാര്യങ്ങൾ പറയും, ഗിവ് എവേ, സർപ്രൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം. നാളെ കാണാം.